ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെതിരായി ഗുരുതര ആരോപണങ്ങളുമായി മഹാദേവ് ചൂതാട്ട ആപ്പിന്റെ ഉടമ ബാഗേൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പലതവണയായി 508 കോടി രൂപ കൈമാറിയിട്ടുണ്ടെന്ന് ആപ്പ് ഉടമ ശുഭം സോണി വീഡിയോയിലൂടെ വെളിപ്പെടുത്തി. നിലവിൽ ദുബായിൽ കഴിയുന്ന ശുഭം സോണിയുടെ വെളിപ്പെടുത്തൽ ബി ജെ പി ആണ് പുറത്തുവിട്ടത്. ബാഗേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ദുബായിൽ കഴിയുന്നതെന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ താൽപര്യമുണ്ടെന്നും കേന്ദ്ര സർക്കാർ സഹായിക്കണമെന്നും വീഡിയോയിൽ അഭ്യർത്ഥിച്ചു. പുതിയ വെളിപ്പെടുത്തലോടെ അടുത്തഘട്ട തെരഞ്ഞെടുപ്പിന് മുമ്പായി ബാഗേലിന്റെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. ശുഭം സോണിയുടെ ആരോപണങ്ങൾ ബാഗേൽ നിഷേധിച്ചു. ശുഭം സോണിയെ നേരിട്ട് പരിചയമില്ലെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബി ജെ പിയുടെ കളിയാണിതെന്നും ഛത്തീസ്ഗഡിലെ ജനങ്ങൾക്ക് സത്യം തിരിച്ചറിയാനാകുമെന്നും ബാഗേൽ പറഞ്ഞു. മഹാദേവ് ആപ്പ് നിരോധിക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഇ ഡി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കഴിഞ്ഞ ദിവസം മഹാദേവ് അടക്കം 22 ചൂതാട്ട ആപ്പുകൾ വിലക്കിയതെന്നും മന്ത്രി പറഞ്ഞു. മഹാദേവ് ഉടമകൾക്കായി കുഴൽപ്പണം കടത്തിയിരുന്ന അസിൻദാസ് എന്നയാളെ കഴിഞ്ഞ ദിവസം ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്ന് 5.35 കോടിയുടെ കള്ളപ്പണവും പിടിച്ചെടുത്തു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി കൈമാറാനിരുന്ന പണമെന്നായിരുന്നു അസിൻദാസിന്റെ വെളിപ്പെടുത്തൽ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.